പോളിറ്റിക്സ് ഇൻട്രൊഡക്ഷൻ ടു പോളിറ്റിക്സ് എന്ന ഒരു കോംപ്ലിമെൻ്ററി സബ്ജക്റ്റിലാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അതായത് ഇൻട്രൊഡക്ഷൻ ടു പോളിറ്റിക്സ് ഫോർസം ആൻഡ് തേർഡ് സം. അതിൽ തേർഡ് സമ്മിലുള്ള ഒരു ചാപ്റ്ററാണ് തിയറി ഓഫ് സെപ്പറേഷൻ. വാട്ട്സ് എ തിയറി? എന്താണ് തിയറി? തിയറി എന്ന് കേൾക്കുമ്പോൾ ഒരു തത്വം അല്ലേ. തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ, അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പവറുകൾ സെപ്പറേറ്റ് ചെയ്യുക. ഒന്നുകൂടി തെളിച്ച് പറഞ്ഞാൽ, നമ്മുടെ ഗവൺമെൻറ്റ്, നമ്മുടെ ഇന്ത്യയിലെ പാർലമെൻറ്റ്, അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ്സ്, അതേപോലെ തന്നെ ജുഡീഷ്യറി എന്ന് കേട്ടിട്ടില്ലേ, ഇതന്നെ സിമ്പിളായിട്ട് തന്നെ. അതായത് ദ തിയറി ഓഫ് ദി സെപ്പറേഷൻ ഇംപ്ലൈസ് ദാറ്റ് ദർ ഷുഡ് ബി ത്രീ സെപ്പറേഷൻ ഓർഗൻസ്. മൂന്ന് സെപ്പറേറ്റ് ഓർഗൻസ് ആണ് എന്തിനുള്ളത്? നമ്മുടെ ഗവൺമെൻറ്റിനുള്ളത്. ആ ഒരു സെപ്പറേഷനാണ് ഇവിടെ ഈ തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സിൽ പറയുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ലെജിസ്ലേറ്റർ, നിയമനിർമ്മാണ സഭ, ആൻഡ് എക്സിക്യൂട്ടീവ്, അതായത് എക്സിക്യൂട്ടീവ് തന്നെ അതിലുള്ള പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ, നമ്മുടെ പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാർ പോലെയുള്ള ആളുകൾ, ജുഡീഷ്യറി, നീതിന്യായ വകുപ്പ് ഒക്കെ. അത് അവരിൽ വ്യത്യസ്തമായിട്ടുള്ള ഫങ്ഷൻസുകൾ, അതേമാതിരിയുള്ള വ്യത്യസ്തമായിട്ടുള്ള പിന്നെ പവറുകൾ അവർക്കുണ്ട് എന്നതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ സംഭവം, ഇതിനെ കുറേ ആളുകൾ വിമർശനാത്മകമായിട്ട് ചിന്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, അബ്സല്യൂട്ട് സെപ്പറേഷൻ ഓഫ് ദ പവർ ഈസ് നോട്ട് പോസിബിൾ. നമ്മുടെ പവേഴ്സിൻ്റെ സെപ്പറേഷൻ എന്നുള്ളത് തികച്ചും ഉള്ളൊരു സെപ്പറേഷൻ, അത് ഒരിക്കലും പോസിബിൾ അല്ല എന്നാണ്. ഓൾ ഓർഗൻസ് ഓഫ് ദ ഗവൺമെൻറ് ആർ നോട്ട് ഈക്വൽ ഇൻ പവർ. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള മൂന്ന് ഓർഗൻസും ഏതൊക്കെ? ലെജിസ്ലേഷൻ ആൻഡ് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറിയിലെ, അവയെല്ലാം തന്നെ എന്തല്ല, ഒരു ഈക്വൽ പവർ അല്ല എന്നാണ്. അതേപോലെ തന്നെ ഓർഗൻസ് ഓഫ് ദ ഗവൺമെൻറ് ആർ മ്യൂച്വലി ഡിപ്പെൻഡഡ്. ഇത് സെപ്പറേഷൻ എന്ന് പറയുമ്പോഴും ഇവ പിന്നെ സാധാരണയായിട്ട് എന്തുണ്ട്, അവർ അടുപ്പമുണ്ട് എന്നാണ് പറയുന്നത്. എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും മറ്റൊരു വിഭാഗവുമായിട്ട് മ്യൂച്വലി ഡിപ്പെൻഡഡ് ആണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് വിമർശനാത്മകമായിട്ട് ചിന്തിക്കുമ്പോൾ ഇതെന്തല്ല, അബ്സല്യൂട്ട്ലി സെപ്പറേഷൻ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അത്ര അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇനി എന്താണ് ലെജിസ്ലേറ്റീവ് എന്നുള്ളതാണ്. നമുക്കറിയാം എല്ലാ ഓരോ രാഷ്ട്രത്തിലും ഉണ്ടാവുന്ന ഒന്നാണ് ലെജിസ്ലേറ്റീവ്, നിയമനിർമ്മാണ സഭ. അതായത് എല്ലാ രാഷ്ട്രം എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഉള്ള ഒന്നാണ് നിയമനിർമ്മാണ സഭ എന്നുള്ളത്. നോക്കാം എന്താണ് ലെജിസ്ലേറ്റീവ്. ഈ ലെജിസ്ലേറ്റീവ് ഓക്യുപ്പേഷൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് മിഷനറി ഓഫ് ദി ഗവൺമെൻറ് ആണ്, എല്ലാവർക്കും അറിയാം. അതൊരു പിന്നെ മുഖ്യമായിട്ടുള്ള ഒരു മിഷനറി തന്നെയാണ്. സെക്കൻഡ് വൺ, ലെജിസ്ലേറ്റർ ഈസ് ആൻ എ ഡെമോക്രാറ്റിക് കൺട്രി ആൻഡ് ഇനാക്ട് ദ ജനറൽ റൂൾസ് ഓഫ് ദ സൊസൈറ്റി ഇൻ ദ ഫോം ഓഫ് ലോ. മനസ്സിലായില്ലേ? എല്ലാവർക്കും ഇത് ഡെമോക്രാറ്റ്, ജനാധിപത്യ രാജ്യത്തിൽ അത് സൊസൈറ്റിക്ക് അനുയോജ്യമായിട്ടുള്ള റൂൾസുകൾ, നിയമങ്ങൾ നിർമ്മിക്കുന്നു. എന്തിനെ ബേസ് ചെയ്തിട്ട്? നമ്മുടെ പിന്നെ ലോസുകളെ ബേസ് ചെയ്തിട്ട്. അവർ ലോസുകൾ പോലെ നമുക്ക് എന്തുണ്ടാകുന്നു ഇവിടെ, അവർ നമുക്ക് ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി തരുന്നു എന്നുള്ളതാണ് ലെജിസ്ലേറ്റീവ് ചെയ്യുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ, നമ്മൾ ഓരോ കൺട്രികളിലും ഓരോ രാജ്യത്തിലും വെറൈറ്റി ആയിട്ടുള്ള ടേംസ് ആണ് നമ്മുടെ ഈ ഒരു ലെജിസ്ലേറ്ററിന് ഉപയോഗിക്കുന്നത്. ദ വെറൈറ്റി ഓഫ് ദ ടേംസ് ആർ യൂസ്ഡ് ഇൻ ഡിനോട്ട് ദ ലെജിസ്ലേറ്റീവ് ഇൻ വേരിയസ് കൺട്രീസ്. അത് നോക്കുകയാണെങ്കിൽ തന്നെ, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ, യു എസ് എയിൽ എന്താ പറയുക, അവിടുത്തെ ലെജിസ്ലേറ്ററിന് ദ കോൺഗ്രസ് എന്നാണ് പറയുക. ഇന്ത്യയിൽ നമുക്കറിയാം പാർലമെൻ്റ് എന്നാണ് പറയുക.
അതേപോലെ തന്നെ ഫ്രാൻസിൽ നാഷണൽ അസംബ്ലി എന്നാണ് പറയുക, ജപ്പാനിൽ ഹൗസ് ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ് എന്നാണ് പറയുക, അതേപോലെ തന്നെ സ്പെയിനിൽ കോൺഗ്രസ് ഓഫ് ഡ്യൂട്ടീസ് എന്നാണ് പറയുക. ഈ ഒരു വേർഡ്സുകൾ തമ്മിൽ, അതായത് ഈ ഒരു ലെജിസ്ലേറ്റർ നീ പിന്നെ എന്നുള്ള കടമകൾ ചെയ്യുന്ന ആ ഒരു സംവിധാനത്തിൻ്റെ പേരുകളിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ ഓരോ രാജ്യത്തിലും ഓരോ ഡെമോക്രാറ്റിക് കൺട്രികളിലും ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ എന്താണ് ദ വേർഡ് പാർലമെൻറ്റ് കംസ് ടു ഫ്രഞ്ച്, പാർലർ ഒരു ഫ്രഞ്ച് വേർഡാണ് പാർലർ എന്നുള്ളത്. അതിൽ നിന്നാണ് ഈ പാർലിമെൻറ്റ് എന്ന വേർഡ് വന്നിട്ടുള്ളത്, വിച്ച് മീൻ ടാക്ക് ഓഫ് ഡിസ്കസ്, അതായത് സംസാരിക്കുക അതല്ലെങ്കിൽ ചർച്ച ചെയ്യുക എന്നീ അർത്ഥങ്ങൾ വരുന്ന ഒരു വേർഡ് ആണ് ജാപ്പനീസ്, ഒരു ഫ്രഞ്ച് വേർഡാണ് പാർലർ എന്നുള്ളത്. അതിൽ നിന്നാണ് ഈ പാർലമെൻറ്റ് വന്നിട്ടുള്ളത്. നമുക്കറിയാം അതിൻ്റെ ഒരു സന്ദർഭം, അവിടെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് വളരെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന വിഷയമാണ് ഫങ്ഷൻസ് ഓഫ് ദ ലെജിസ്ലേറ്റർ. എല്ലാ ഒരു സംവിധാനത്തിനും ഓരോ ഫങ്ഷൻസ് ഉണ്ടാവും. എന്താണ് അതിൻ്റെ സംഭവം, എന്തിനാണ് അത് തുടങ്ങിയിട്ടുള്ളത്, അതല്ലെങ്കിൽ പിന്നെ ഒരു നമ്മളൊരു സംഭവം തുടങ്ങിയാൽ അതിൻ്റെ ഒരു ഫങ്ഷൻസ് ഉണ്ടാവുമല്ലോ. എന്തൊക്കെയാണ് അതിൻ്റെ പിന്നെ അതിലൂടെ നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത്, അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണെന്നുള്ളതാണ്. നമുക്കറിയാം ഈ ലെജിസ്ലേറ്റർ എന്നുള്ളത്, അതായത് ഫങ്ഷൻസ് നോട് പിന്നെ ഐഡൻറ്റിക്കലി ഇൻ എവറി കൺട്രീസ്, കാരണം അതൊരിക്കലും ഒരു ഐഡൻറ്റിക്കലായിട്ട് നമുക്ക് കിട്ടില്ല. കാരണം ബിക്കോസ് സംഭവസ് ദാറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ ഗവൺമെൻറ്സ്, അവരുടെ പിന്നെ ചില റൂൾസുകളൊക്കെ അവരുടെ ഗവൺമെൻറ്റിന് അനുസരിച്ചായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടായിരിക്കും. എന്നിരുന്നാലും ദേർ ആർ സം സർട്ടൻ ഫങ്ഷൻസ് വിച്ച് ആർ പെർഫോംഡ് ബൈ ലെജിസ്ലേറ്റർ ഇൻ ദ മോസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രീസ്. അതായത് ജനാധിപത്യ രാജ്യത്തിൽ പിന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള ഫങ്ഷൻസ് ലെജിസ്ലേറ്റർ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്, നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദ ഫസ്റ്റ് ഫങ്ഷൻ ഈസ് ലെജിസ്ലേറ്റർ ഈസ് ടു മേക്ക് ദ ലോസ് ബിൽസ് ആൻഡ് അതേഴ്സ് ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻസ് വിത്ത് ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻ. അതായത് നമ്മൾ ആദ്യമായിട്ടുള്ള ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പിന്നെ നമ്മുടെ ലെജിസ്ലേറ്റർ നമുക്ക് പിന്നെ ഒരു നിയമം അതല്ലെങ്കിൽ ഒരു ബില്ല് പാസ്സാക്കാനൊക്കെ വളരെ വലിയ ഡിസ്കഷനിലൂടെയും അതേപോലെ തന്നെ വാക്കു തർക്കങ്ങളിലൂടെയും ഒക്കെ അവരെന്താകുന്നു, നേടിയെടുക്കുന്നു അതല്ലെങ്കിൽ ഉണ്ടാക്കിത്തരുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ലെജിസ്ലേറ്റർ എക്സർസൈസ് കൺട്രോൾ ഓവർ ദ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കൺട്രി. ഈ ഒരു ലെജിസ്ലേറ്ററുടെ അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു പിന്നെ എന്തുണ്ട്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ഇൻ പാർലമെൻ്ററി സിസ്റ്റം ഇതിൽ നോക്കുകയാണെങ്കിൽ ലെജിസ്ലേറ്റർ എക്സർസൈസ് കൺട്രോൾ ഓവർ ദ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ്. പാർലമെൻ്ററി സിസ്റ്റത്തിൽ ആ ഒരു കൺട്രോൾ എന്നുള്ളത് അവിടുത്തെ എക്സിക്യൂട്ടീവിൻ്റെ മുകളിലാണ്. അത് പിന്നെ അവിടുത്തെ ആക്ഷൻസ്, അതായത് പിന്നെ ഓല എക്സർസൈസ് പിന്നെ ഓല മിനിസ്റ്റേഴ്സ് ആർ ഇൻഡിവിജ്വലി ആസ് വെൽ ആസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ലെജിസ്ലേറ്റർ ഫോർ ഓൾ ദെയർ ആക്ഷൻസ്. അതായത് നമ്മളെ മിനിസ്റ്റേഴ്സൊക്കെ അവർ പിന്നെ അവരെന്തായിട്ട് കളക്റ്റീവായിട്ടും ഇൻഡിവിജ്വലായിട്ടും ഒക്കെ എന്താകുന്നു, ആ ഒരു നിയമനിർമ്മാണ സഭയിൽ എന്താകുന്നു, അവർ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതാണ്. അപ്പം ഈ ഒരു പാർലമെൻ്റ് സംവിധാനത്തിൽ ഈ ഒരു ലെജിസ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നത് എക്സിക്യൂട്ടീവ്സ് തന്നെയാണ്. മൂന്നാമതായിട്ട് ലെജിസ്ലേറ്റർ പെർഫോമൻസ് ഇമ്പോർട്ടൻസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഫങ്ഷൻസ്. അതായത് നമുക്കറിയാം ഒരു ബില്ല് പാസ്സാവണമെങ്കിലൊക്കെ നമ്മൾ നിയമനിർമ്മാണ സഭയിലായിരിക്കും അല്ലേ അത് പാസ്സാക്കൽ, നമുക്കറിയാമല്ലോ. അപ്പം അത് അതിൻ്റെ ഒരു മേജർ ഫങ്ഷനാണ്, അതായത് ബില്ല് പാസ്സാക്കുക എന്നുള്ളതൊക്കെ. ഇറ്റ്സ് പെർഫോംസ് ഇൻ എവറി ഇയേഴ്സ്. അതായത് നമ്മൾ ഈ പിന്നെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ലേ, ഒരു ബഡ്ജറ്റ് എല്ലാ വർഷത്തിലും ഓരോ ബഡ്ജറ്റ് സോറി ബഡ്ജറ്റ് അവതരിപ്പിക്കുമല്ലേ, ആ ബജറ്റിലായിരിക്കും എന്തുണ്ടാവുക, അവിടുത്തെ ടാക്സുകൾ അതല്ലെങ്കിൽ അവിടുത്തെ ഇൻകം കാര്യങ്ങളൊക്കെ, അതായത് സോറി പിന്നെ ടാക്സ് അതേപോലെ തന്നെ പിന്നെ മറ്റു
കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, ഈ എന്നെ ഓരോന്നിൻ്റെയും പണം കൂട്ടുക പണം കുറക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പിന്നെ ഇവരെ ഒരു പെർമിഷനോട് കൂടി ലെജിസ്ലേറ്ററിൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു പിന്നെ ലെജിസ്ലേറ്റീവ് എന്നുള്ളത് ഓർഡിനറി ലോവർ ഹൗസ് ആസ് മോർ പവർഫുൾ ദ മണി ബിൽ, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുണ്ട്, ഈ ഒരു ലെജിസ്ലേറ്റർ എന്നുള്ളത് രണ്ട് വിഭാഗത്തിലുണ്ട്, ഏകമണ്ഡലം ദ്വിമണ്ഡലം എന്നുള്ളത്. അത് നമ്മൾ പിന്നീട് പറയും. അതായത് ഈ ഒരു ഏകമണ്ഡലം സംവിധാനമുണ്ട്, അതായത് യുണി പിന്നെ അതായത് യുണി ക്യാമറലിസവും ബൈ ക്യാമറലിസവും, ഈ രണ്ട് മണ്ഡലങ്ങൾ ഏകമണ്ഡലം. ഈ ബൈ ക്യാമറലിസത്തിൽ പെട്ടതാണ് അപ്പർ ഹൗസ് ലോവർ ഹൗസ് എന്നുള്ളതൊക്കെ. ഈ അപ്പർ ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ പാർലമെൻ്ററി സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ അത് പിന്നെ നമ്മുടെ രാജ്യസഭ എന്നുള്ളതാണ്, ലോവർ ഹൗസ് എന്നുള്ളത് ലോകസഭ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഈ ലോവർ ഹൗസിനല്ലേ മണി ബില്ലുമായിട്ട് കൂടുതൽ പിന്നെ ഈ പിന്നെ ബൈ ക്യാമറലിസത്തിലെയും പിന്നെ ലോവർ ഹൗസിനാണ് അപ്പർ ഹൗസിനെക്കാട്ടിലും മണി ബില്ല് അങ്ങനത്തെ ബില്ലിലൊക്കെ ഏറ്റവും കൂടുതൽ അധികാരം ഉള്ളത് എന്നുള്ളത്. നാലാമതായിട്ട് ലെജിസ്ലേറ്റീവ് ഓൾസോ പെർഫോം സം ജുഡീഷ്യൽ ഫങ്ഷൻസ് ഇൻ ഇംഗ്ലണ്ട്. ദ ഹൗസ് ഓഫ് ലോർഡ് ഈസ് ദ ഹയ്യസ്റ്റ് കോർട്ട് ഓഫ് ദ അപ്പീൽ. നമുക്കറിയാം ചില രാജ്യങ്ങളിൽ ലെജിസ്ലേറ്റീവ് എന്നുള്ളത് അത് ഇപ്പോൾ പിന്നെ അതൊരു പിന്നെ നിയമനിർമ്മാണ നീതിന്യായ വകുപ്പിൻ്റെ സോറി നീതിന്യായ വകുപ്പിൻ്റെ ഒരു കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടെ പറയുന്നത് ഇംഗ്ലണ്ടിൽ ഹൗസ് ഓഫ് ദ ലോർഡ് ഹൗസ് ഓഫ് ലോർഡ് എന്നുള്ള നമ്മുടെ ഈ ഒരു ലെജിസ്ലേറ്റർ അവിടുത്തെ ഒരു വലിയ ഹയ്യസ്റ്റ് കോർട്ട് ഓഫ് അപ്പീലാണ്, അവിടുത്തെ ഒരു അപ്പീലിനുള്ള വലിയൊരു കോർട്ടാണ് എന്നാണ് എന്നെ പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ ഇന്ത്യ ലെജിസ്ലേറ്റർ ഹാസ് ദ പവർ റിമൂവ് ദ ജഡ്ജ് ഇൻ സുപ്രീം കോർട്ട്സ് ആൻഡ് ഹൈക്കോർട്ട്സ്. ഈ ഒരു ലെജിസ്ലേറ്ററിന് എന്താവുന്നു അവരുടെ പവർ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ നീതിന്യായ വകുപ്പിൻ്റെ സുപ്രീം കോർട്ട്സിലെ ജഡ്ജിനെ അതേപോലെ തന്നെ ഹൈക്കോർട്ട്സിലെ ജഡ്ജിനെ ഒക്കെ എന്താവും ഒഴിവാക്കാനുള്ള അധികാരവും ആർക്കുണ്ട് എന്നുള്ളത് പറയുന്നത് ഈ ഒരു ലെജിസ്ലേറ്ററിനുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഇനി നമ്മൾ നോക്കുന്നത് ഓർഗനൈസേഷൻ ഓഫ് ദ ലെജിസ്ലേറ്റർ. ലെജിസ്ലേറ്ററിനെ നമ്മൾ ഓർഗനൈസേഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ലെജിസ്ലേറ്റർ ക്ലാസിഫൈഡ് ഇൻ ടു ടു ഇൻ ടു ഓൺ ദ ബേസിസ് ഓഫ് ദ നമ്പേഴ്സ് ഓഫ് ദ ചാമ്പേഴ്സ്. അതിൻ്റെ ഒരു പിന്നെ മണ്ഡലങ്ങൾ അതായത് പിന്നെ ചാമ്പർ അനുസരിച്ച് അതിൻ്റെ ഒരു സീറ്റ് ഒരു ഘട്ടങ്ങളനുസരിച്ച് നമുക്കറിയാം അതിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ വെൻ ദ ലെജിസ്ലേറ്റർ ഹാസ് ടു ഹൗസ് ഇറ്റ്സ് കോൾഡ് ബൈ ക്യാമറലിസം. ഓക്കെ, അതായത് ദ്വിമണ്ഡലം. നമ്മുടെ ലെജിസ്ലേറ്ററിന് രണ്ട് എന്തുകൾ ഹൗസുകൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബൈ ക്യാമറലിസം അല്ലെങ്കിൽ ദ്വിമണ്ഡലം എന്നുള്ളത്. വെൻ എ ലെജിസ്ലേറ്റർ ഹാസ് എ വൺ ഹൗസ് ഇറ്റ് കോൾഡ് യുണി ക്യാമറലിസം. അതായത് ലെജിസ്ലേറ്ററിന് ആകെ ഒരു ഹൗസ് മാത്രമുള്ളെങ്കിൽ അതിനെ വിളിക്കുന്നു എന്ത് ഏകമണ്ഡലം യുണി ക്യാമറലിസം. വാട്ട് ഈസ് എ ബൈ ക്യാമറലിസം? ലെജിസ്ലേറ്റർ മോസ്റ്റ് കൺട്രി ഹാവ് ടു ഹൗസസ്. എല്ലാ നമ്മുടെ എല്ലാ അധികം അധികം രാജ്യങ്ങളിലും നമ്മുടെ ലെജിസ്ലേറ്റർ എന്നുള്ളത് രണ്ട് അതായത് ദ്വിമണ്ഡലം ബൈ ക്യാമറലിസം മെത്തേഡിലാണുള്ളത് എന്നുള്ളതാണ്. വൈൽ എ ഫ്യൂ കൺട്രീസ് ഹാവ് ഓൺലി വൺ ഹൗസ്, അതായത് ചില ചില രാജ്യങ്ങളിൽ മാത്രം എന്തുണ്ട് ഒരു ഓൺലി അതായത് യുണി ക്യാമറലിസം ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ലോക്സഭ രാജ്യസഭ രണ്ട് ഹൗസുകൾ, അപ്പർ ഹൗസ് ലോവർ ഹൗസ്. ഇംഗ്ലണ്ടിൽ പോവുകയാണെങ്കിൽ ഹൗസ് ഓഫ് ലോർഡ് ആൻഡ് ഹൗസ് ഓഫ് കോമൺ അവിടെയും ഉണ്ട്. യു എസ് എയിൽ നോക്കുകയാണെങ്കിൽ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് സെനറ്റ്. ഈ ഒരു രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് അതായത് മോസ്റ്റ് റെലവൻറ്റ് കൺട്രികളിലൊക്കെ റെലവൻറ്റ് കൺട്രികളൊന്നും പറയാൻ പറ്റില്ല, മോസ്റ്റ് കൺട്രികളൊക്കെ എന്താണ് ഈ ഒരു ബൈ ക്യാമറലിസം മെത്തേഡിലാണ് നീങ്ങിക്കൊണ്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഇനി ഈ പിന്നെ ബൈ ക്യാമറലിസം വൺ ഹൗസ് ഈസ് ജനറലി ഈസ് കോൾഡ് ലോവർ ഹൗസ് ആൻഡ് അനദർ അനദർ വൺ ഈസ് കോൾഡ് അപ്പർ ഹൗസ്. അതായത് ബൈ ക്യാമറലിസത്തിൽ അതായത് ഈ ഒരു ദ്വിമണ്ഡലത്തിൽ നമ്മൾ പറയുന്ന രണ്ട് ഹൗസുകളുണ്ട്, പിന്നെ ലോവർ ഹൗസും അതേപോലെ തന്നെ അപ്പർ ഹൗസും എന്നുള്ളത്. അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ
അധോമണ്ഡലവും ഉപരിമണ്ഡലവും എന്നുള്ളതാണ്. അധോമണ്ഡലം എന്ന് പറഞ്ഞാൽ ലോവർ ഹൗസും ഉപരിമണ്ഡലം എന്ന് പറഞ്ഞാൽ അത് അപ്പർ ഹൗസിനെയുമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ലോവർ ഹൗസ് ഇസ് ലാർജ് ആൻഡ് കോമൺലി ഹയ്യസ്റ്റ് പവർ ആൻഡ് ഇസ് മെമ്പേഴ്സ് എലക്റ്റഡ് ബൈ പേഴ്സൺസ് എലക്റ്റഡ് പേഴ്സൺസ്. അതായത് ഈ ഒരു പിന്നെ അപ്പർ ഹൗസ് ഇല്ല പിന്നെ ലോവർ ഹൗസിൽ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സുകളൊക്കെ എന്തായിരിക്കും, അത് പിന്നെ നോമിനേറ്റ് ചെയ്യുന്ന അവരൊക്കെ എലക്ഷൻ ബൈ നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ഒരു ഒരു പാർട്ടിയെ റെപ്രസെൻ്റ് ചെയ്തിട്ട് അവിടെ എലക്ഷനിൽ നിന്ന് വിജയിച്ചു വരുന്ന ആളുകളായിരിക്കും. അതേപോലെ തന്നെ അത് എന്തായിരിക്കും ലോ അപ്പർ ഹൗസിനെയും പിന്നെ അപ്പർ ഹൗസിനെയും കാട്ടിലും കൂടുതൽ എന്തായിരിക്കും അത് വലുതായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അപ്പർ ഹൗസ് ഈസ് കാ ഈ സ്മോൾ ഗ്രൂപ്പ് and ordinarily it has no power than lower house and its members are nominated and directly elected person. അതായത് ഈ അപ്പർ ഹൗസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒരു ചെറിയ ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ അത് സാധാരണപരമായിട്ട് എന്താണ് പവർ അത് ലോവർ ഹൗസിനെക്കാട്ടിലും അതായത് അധോ മണ്ഡലത്തെക്കാട്ടിലും എന്താണ് ഉപരിമണ്ഡലത്തിന് എന്തില്ല പവർ ഇല്ല, അതായത് പിന്നെ അവർക്ക് അധികാരമില്ല. അതേപോലെ തന്നെ ഇതിലെ കക്ഷികളെ തിരഞ്ഞെടുക്കുന്നത് നോമിനേറ്റ് ചെയ്തതിലൂടെയോ അതായത് പിന്നെ അതല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇലക്റ്റഡ് പേഴ്സൺസോ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് യുണീക്യാമറലിസം എന്നുള്ളതാണ്. നമുക്ക് യുണീക്യാമറലിസത്തിൽ വലുതായിട്ടൊന്നും പറയാനൊന്നുമില്ല. അത് സംഭവം അതിൽ ആകെ ഒരു ഹൗസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതായത് അതിൽ ഒരു മണ്ഡലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് പിന്നെ സംഭവം ചില രാജ്യങ്ങളിൽ അത് ചില ജനാധിപത്യ രാജ്യങ്ങളിൽ അതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഒട്ടുമിക്ക ജനാധിപത്യ രാജ്യങ്ങളിലും ഈ ഒരു ബൈക്യാമറലിസം അതല്ലെങ്കിൽ ദ്വിമണ്ഡല സംവിധാനത്തിലൂടെയാണ് അവിടുത്തെ ലെജിസ്ലേറ്റർ വർക്ക് പിന്നെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു യുണീക്യാമറലിസത്തിലൂടെ ചൈന അതേപോലെ തന്നെ പിന്നെ ന്യൂസിലാൻഡ് ബംഗ്ലാദേശ് ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഇപ്പോൾ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു കാറ്റഗറിയിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ദ എക്സിക്യൂട്ടീവ്? കാര്യനിർവഹണ വിഭാഗം. ദ എക്സിക്യൂട്ടീവ്സ് റെഫർ ടു ദ ഓർഗൻ ഓഫ് ദ ഗവൺമെൻറ് വിച്ച് എക്സിക്യൂട്ടീവ്സ്. അതായത് എക്സിക്യൂട്ടീവ് എന്നുള്ളത് അത് റെഫർ ചെയ്യുന്നത് എന്താണ്, ഒരു ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്കാണ് എക്സിക്യൂട്ടീവ് റെഫർ ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേഴ്സ് ഓൾ പുട്ട് ഓൺ ഇൻ ദ എഫക്ട് ദ ലോസ് ഓഫ് ദ ബൈ ദ ലെജിസ്ലേറ്റർ. അഡ്മിനിസ്ട്രേഴ്സാണ് അവർ പിന്നെ നമ്മൾ പിന്നെ നിയമനിർവഹണ വിഭാഗം ഉണ്ടാക്കുന്ന ആ നിയമങ്ങൾ നടത്തുന്ന ആളുകളാണ് ഈ കാര്യനിർവഹണത്തിൻ്റെ ആളുകൾ. ദ ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവ് ഇൻക്ലൂഡഡ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ministers on all other official who implement the legislature. അതായത് നമ്മൾ ഉണ്ടാക്കി അതായത് നിയമം ഉണ്ടാക്കി ആ സംവിധാനത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പിന്നെ രാജ്യത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ തലവന്മാർ അതേപോലെ തന്നെ അവിടുത്തെ മിനിസ്റ്റേഴ്സ് അതേപോലെ തന്നെ ഒഫീഷ്യൽസ് അവരൊക്കെയാണ് ഈ എന്ത് ഈ കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ദ ടേം വെൻ യൂസ്ഡ് ഇൻ നാരോ സെൻസ് വിൽ ഇൻക്ലൂഡഡ് ഇൻ ദ പ്രസിഡന്റ് ആൻഡ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് ആർ ഇൻക്ലൂഡഡ്. അതായത് ഈയൊരു അതായത് എക്സിക്യൂട്ടീവ് എന്നുള്ളത് ഒരു ഇടുങ്ങിയ രീതിയിൽ നമ്മൾ നോക്കിയാൽ ഒരു ചെറിയ രീതിയിൽ നോക്കിയാൽ അതിൽ ഉൾക്കൊള്ളുന്നത് രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് അതേപോലെ തന്നെ അവിടുത്തെ മിനിസ്റ്റേഴ്സും അതേപോലെ തന്നെ ആ ഇതിൽ ഉൾക്കൊള്ളുന്ന എന്താണ് ഈ ഇതിൽ ഒഫീഷ്യൽസുമാണ്. ഇനി നമ്മൾ ഈ അതിലും ജനറലി നമ്മൾ ഈ ഒരു പിന്നെ എക്സിക്യൂട്ടീവ് ടേം നാരോ സെൻസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അവിടുത്തെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റും അതേപോലെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമാണ് ഇതിൽ ഉൾക്കൊള്ളുക എന്നുള്ളത്. അതാണ് എന്താണ് ഈ കാര്യനിർവഹണ വിഭാഗം എന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ, ദാറ്റ് ഹാസ് ഇംപ്ലിമെൻറ്റ് ദ ലെജിസ്ലേറ്റർ. അവരെന്താണ്
നമ്മൾ ഈ ഒരു പിന്നെ നിയമനിർവഹണ വിഭാഗം ഉണ്ടാക്കിയിട്ടുള്ള ആ നിയമങ്ങളെ കാര്യനിർവഹണത്തിലൂടെ കാര്യങ്ങൾ ആ കാര്യങ്ങൾ നിർവഹിക്കുകയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ എക്സിക്യൂട്ടീവ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് അടുത്തതായിട്ടുള്ള കൈൻഡ്സ് ഓഫ് എക്സിക്യൂട്ടീവ്സ് ആണ് നോക്കുന്നത്. നിരവധി കാര്യനിർവഹണ വിഭാഗങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ മൂന്ന് തരം കാര്യനിർവഹണ വിഭാഗത്തെയാണ് പറയുന്നത്, പൊളിറ്റിക്കൽ ആൻഡ് പെർമനൻ്റ് എക്സിക്യൂട്ടീവ്സ്, അതേപോലെ തന്നെ റിയൽ ആൻഡ് നോമിനൻ്റ് എക്സിക്യൂട്ടീവ്സ്, അതേപോലെ തന്നെ ലാസ്റ്റ് വൺ സിംഗിൾ ആൻഡ് പ്ലൂറൽ എക്സിക്യൂട്ടീവ്. അതിലാദ്യമായിട്ട് നോക്കുന്നത് നമ്മൾ പൊളിറ്റിക്കൽ ആൻഡ് പെർമനൻ്റ് എക്സിക്യൂട്ടീവ്സ്. അതിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൊളിറ്റിക്കൽ ഇലക്റ്റഡ് പേഴ്സൺസ് ആയിരിക്കും അതിലുണ്ടായിരിക്കുക. ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ അതായത് ഒരു ഒരു സംവിധാനത്തിൽ വ്യത്യസ്ത വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ഇലക്ഷൻ വഴി തിരഞ്ഞെടുക്കുന്ന വ്യക്തികളായിരിക്കും ഈ ഒരു എക്സിക്യൂട്ടീവ്സിൽ കാര്യനിർവഹണത്തിൽ ഉണ്ടാവുക. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് പ്രൈം മിനിസ്റ്റേഴ്സ് ആൻഡ് ഹിസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. അതായത് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഇവിടെ കൗൺസിലേഴ്സ്, അതായത് മിനിസ്റ്റേഴ്സിൻ്റെ കൗൺസിലേഴ്സ്, അതായത് ഒരു മിനിസ്റ്റർ പ്രൈം മിനിസ്റ്ററും അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റേഴ്സ് കൗൺസിലുമാണ് എന്ത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ്. അവരെന്താകുന്നു, അവർ ഈ ഒരു കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾക്കൊള്ളുന്നു. അവർ അതിൽ പിന്നെ കൂടുതൽ എൻജോയ് ചെയ്യുന്നുള്ളതാണ്. കാരണം ഈ ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്നുള്ളത് കുറച്ച് കാലങ്ങൾക്ക് മാത്രമേ ഉണ്ട്. ഇന്ത്യയെ നോക്കുകയാണെങ്കിൽ 5 വർഷം കാലഘട്ടങ്ങളിലേക്ക് മാത്രമേ ഈ ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവുകയുള്ളൂ. അടുത്തതായിട്ട് ഈ ഒരു ഘട്ടത്തിൽ നിന്നുള്ളതാണ് പെർമനൻ്റ് എക്സിക്യൂട്ടീവ്. എന്താണ് ഈ പെർമനൻ്റ് എക്സിക്യൂട്ടീവ്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ, പെർമനൻ്റ് സ്ഥിരമായിട്ടുള്ള എക്സിക്യൂട്ടീവ്സ്, സ്ഥിരമായിട്ടുള്ള കാര്യനിർവഹണ സംഘങ്ങൾ. അതെ, അത് തന്നെയാണ്. ദ പെർമനൻ്റ് എക്സിക്യൂട്ടീവ്സ് കൺസിസ്റ്റ് ദ ഓൾ ദോസ് പെർമനൻ്റ് ആൻഡ് സാലറീസ് ഒഫീഷ്യൽസ് ആൻഡ് സബോർഡിയൻസ് ഹു ക്യാരി ദ ഡേ ടു ഡേ ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ. അതായത് ദിനം ദിനമുള്ള കാര്യനിർവഹണങ്ങൾ ചെയ്യുന്ന ഈ സാലറി വാങ്ങുന്ന ഒരു പെർമനൻ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സ് ആണ് ഇത്. നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, ബ്യൂറോക്രസി ഒക്കെ അല്ലേ, അവരൊക്കെയാണ് ഈ പെർമനൻ്റ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്. ദ പെർമനൻ്റ് എക്സിക്യൂട്ടീവ്സ് വിൽ ഗെറ്റ് ഓൺലി ഓഫ് ദ വേ ദ കോമ്പിറ്റീഡ് എക്സാമിനേഷൻ ആൻഡ് ദ അതർ കോമ്പിറ്റീവ് ഐറ്റംസ്. അതായത് ഈ ഒരു നമ്മൾ PSC, അതേപോലെ തന്നെ UPSC, അതേപോലെയുള്ള സംവിധാനങ്ങളിലൂടെയാണ് ഈ ഒരു പെർമനൻ്റ് എക്സിക്യൂട്ടീവ്സിലേക്ക് അംഗത്വം ലഭിക്കുന്നത്. അല്ലാതെ ഒരു ഇലക്ഷനിലൂടെയൊന്നും ഈ ഒരു പെർമനൻ്റ് എക്സിക്യൂട്ടീവ്സിനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അതായത് ഇതെല്ലാവർക്കും ലഭിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റീവ് എക്സാമിനേഷനിലൂടെയാണ് ഈ ഒരു പെർമനൻ്റ് എക്സിക്യൂട്ടീവ്സിനെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഉള്ള ഒരു കൈൻഡ്സ് ഓഫ് എക്സിക്യൂട്ടീവ്സിൽ പെട്ടതാണ് നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്സ്. അതായത് പിന്നെ നാമമാത്ര എക്സിക്യൂട്ടീവ്സും അതേപോലെ തന്നെ റിയൽ, അതായത് ജെന്യൂൻ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്, അതായത് അവരാണ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്താണ് ഈ നോമിനൽ അതേപോലെ തന്നെ റിയൽ എക്സിക്യൂട്ടീവ് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദ എക്സിക്യൂട്ടീവ് മേ ബി നോമിനൽ ആൻഡ് റിയൽ. എക്സിക്യൂട്ടീവ് ഒരു പക്ഷേ എന്തുണ്ടാവും, നാമമാത്രമായിട്ടുണ്ടാവും, റിയൽ ആയിട്ടുണ്ടാവും. ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിസ്റ്റിങ്ഷൻ എന്ന് ചോദിക്കുമ്പോൾ, ദിസ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഹെഡ് ഓഫ് ഗവൺമെൻറ് എന്നുള്ളതാണ്. അതായത് ഒരു പിന്നെ സ്റ്റേറ്റിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ പിന്നെ തലവനും അതേപോലെ തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ തലവനും തമ്മിലുള്ള ഒരു അന്തരത്തെയാണ് എന്ത് പറയുന്നത്, നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യയിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ, ഇൻ ഇന്ത്യ ദ പ്രസിഡന്റ് ഈസ് ദ നോമിനൽ എക്സിക്യൂട്ടീവ് അല്ലേ. പ്രസിഡന്റ് എന്നുള്ളത് ഒരു നാമമാത്ര എക്സിക്യൂട്ടീവ്. കാരണം പ്രസിഡന്റിന് അത്ര വലിയ, ഇന്ത്യയിൽ അത്ര വലിയ അധികാരങ്ങളൊന്നുമില്ല. നമ്മൾ എല്ലാം കണ്ടതാണ്, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതാണ് ഗവൺമെൻറ്. ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് അതാണ്, പ്രൈം മിനിസ്റ്ററും അദ്ദേഹത്തിൻ്റെ കൗൺസിലേഴ്സുമാണെന്ത്, കൗൺസിലർ മിനിസ്റ്റേഴ്സുമാണെന്ത് ഇവിടെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്.
ആൻഡ് ദ പ്രൈം മിനിസ്റ്റർ ഇസ് റിയൽ എക്സിക്യൂട്ടീവ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ എന്താണ്, ഇന്ത്യയിൽ എന്താണ്, റിയൽ എക്സിക്യൂട്ടീവ് ആണ്. അവരാണ് ഇവിടെ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അവരാണ് പിന്നെ ഒരു ലെജിസ്ലേറ്റർ നിയമം ഉണ്ടാക്കിയാൽ ആ നിയമത്തെ കാര്യനിർവഹണ വിഭാഗത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ റിയൽ ആയിട്ട് അവരല്ലേ ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ അല്ലേ പ്രൊവോക്ക് ചെയ്യില്ല, അല്ലാതെ പ്രസിഡന്റിനെ പ്രൊവോക്ക് ചെയ്യണ ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ എന്നുള്ളത് റിയൽ എക്സിക്യൂട്ടീവ് എന്നുള്ളത് ആരാണ്, പ്രൈം മിനിസ്റ്റർ എന്നുള്ളതാണ്. ഇൻ ഇന്ത്യ ദ പ്രസിഡന്റ് ഹാസ് എൻജോയ്ഡ് എ വൈഡ് പവർ. നമുക്കറിയാം ഈ ഇന്ത്യയിൽ പ്രസിഡന്റിന് വളരെയധികം പവേഴ്സ് ഉണ്ട്, നമുക്കറിയാം വൈഡായിട്ടുള്ള വാസ്റ്റ് ആയിട്ടുള്ള പവേഴ്സ് ഉണ്ട്. പക്ഷേ ബട്ട് ആക്ച്വലി ആക്ച്വലി പ്രാക്ടീസ് ഓൾ ദീസ് പവർ ആർ എക്സൈസ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹിസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആക്ച്വലി പിന്നെ സാധാരണഗതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇവരാണ് ആര്, ഈ പ്രൈം മിനിസ്റ്ററും അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റേഴ്സ് ഓഫ് കൗൺസിലുമാണ് എന്ത് ഇവിടെ ഇവിടുത്തെ പ്രവർത്തന എക്സിക്യൂട്ടീവ് എന്ത് നടത്തി കൊണ്ടുപോകുന്നത് എന്നാണ് നമ്മൾ കാണുന്നത്. എല്ലാ പവറും ഇവരുടെ പിന്നെ ഇവരുടെ മേൽ നിക്ഷിപ്തമാണ് എന്നതല്ല, എന്നിരുന്നാലും അങ്ങനെ ഒരു പിന്നെ അങ്ങനെയാണ് നമുക്ക് എന്ത് ഈ ഒരു എക്സിക്യൂട്ടീവില് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവർ എന്ത് പറയുന്നത് റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഓൾ ദ ആക്ഷൻ ഓഫ് ദി ഗവൺമെന്റ് ആർ ക്യാരീഡ് ഔട്ട് ഇൻ ദ പ്രസിഡന്റ്.